ഫിലിമുകളുടെ എഡിറ്റ് ചെയ്യാൻ ഞാൻ കോമൻ ട്വൽത്ത് മാൻ. ഓക്കെ. പിന്നെ റാം വരാൻ പോകുന്നു നേരിൽ എഡിറ്ററാണ്. കോഴ്സൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ എൻ്റെ മൈൻഡിൽ പുള്ളിയാണല്ലോ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഞാൻ വിളിക്കും. അപ്പോൾ പിന്നെയാണ് മനസ്സിലായത് അവനും പതിയെ പതിയെ ഞങ്ങളും നല്ല കൂട്ടുകാരായി. ബട്ട് ഐ ആർ വെരി ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലാതെ ഞങ്ങൾ ലവോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ടിൽ എൻഗേജ്മെൻറ്റ്. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഫാമിലിയും അവൻ്റെ ഫാമിലി എൻ്റെ ഫാമിലി പോലെയായി, എൻ്റെ ഫാമിലി അവൻ്റെ ഫാമിലി പോലെയായി. അങ്ങനെ മുന്നേക്ക് പോയി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് രണ്ട് വീട്ടുകാർക്കും ഇതുപോലെ ഇതൊരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോകണമെന്ന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഞങ്ങൾ രണ്ടാളും അവൻ ഇവളോ ഈ വേണ്ട എന്ന് പറഞ്ഞു, ഞാനും പറഞ്ഞു അവനോ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഫാമിലിയിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം പിന്നെയും പിന്നെ എനിക്ക് തോന്നുന്നു ഒരു വർഷത്തോളം അങ്ങനെ അങ്ങ് പോയി. പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അവൻ പറഞ്ഞു നമുക്ക് നോക്കിക്കളയാം, എന്തേലും നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ എൻഗേജ്മെൻറ്റിലെത്തുന്നത്, പിന്നെ കല്യാണത്തിലേക്ക് എത്തുന്നത്. അല്ലാതെ വലിയ ലവ് സ്റ്റോറിയോ അങ്ങനെ ലവ് ട്രാക്കോ ഒന്നും ഇല്ല ഞങ്ങൾക്ക്. എനിക്കുള്ളത് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറിയാണ്. ആൻഡ് ബെസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് നൗ ഹി ഈസ് ഗോയിങ് ടു മാരി മീ, സോ പ്രൊമോട്ടഡ് ടു ഹസ്ബൻഡ്. ബ്രദറിന് എത്താൻ പറ്റിയില്ലല്ലോ. എങ്ങനെ ഫീൽ ചെയ്യുന്നത്? നല്ല വിഷമം നിൽക്കും എന്നിട്ട് കുത്തുന്ന പോലെ. എനിക്ക് എൻ്റെ ഏട്ടൻ്റെ മാരേജ് എനിക്ക് കൂടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ മാരേജ് ഏട്ടനെങ്കിലും കൂടണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എൻ്റെ ഏട്ടത്തിമ്മ പ്രഗ്നൻ്റ് ആണ്, ഏട്ടൻ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ഇവരെല്ലാവരും യു എസിലാണ്, അമേരിക്കയിൽ. അപ്പോൾ ട്രാവൽ ചെയ്യാൻ പറ്റില്ലാത്തത് കൊണ്ട് ഏട്ടനും വരാൻ പറ്റില്ല. അപ്പോൾ ഏട്ടനിക്ക് അവിടെ ഒരാൾ വേണമല്ലോ എന്തായാലും. അപ്പോൾ അതുകൊണ്ട് രണ്ടാളും ബട്ട് ഇവിടെ ലൈവ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ലൈവായിട്ട് അവരവിടെ ഇരുന്നിട്ട് കാണും. ഇപ്പോൾ അവിടെ നൈറ്റാണ്, ബട്ട് അവർ ഫുൾ അവിടെ ഇരുന്നിട്ട് കാണും. അങ്ങനെയാണ് ഞങ്ങളുടെയൊക്കെ വീഡിയോകൾ കണ്ടോളൂ. അതെ അതെ, നിങ്ങളെയൊക്കെ കണ്ടപ്പോഴും ഞാൻ ആലോചിച്ചു. പിന്നെ എന്നാലും എനിക്ക് നിങ്ങളാരും വരുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിവുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ ടീമിനെ തന്നെ ഏൽപ്പിച്ചു കൃത്യമായിട്ട് ലൈവ് കറക്റ്റായിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് ഏട്ടനെ ഏട്ടത്തിയമ്മ പിന്നെ ഏട്ടൻ്റെ മൂത്ത കുട്ടിയുണ്ട്, അവരെ അവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഏട്ടൻ്റെ അനുഗ്രഹവും പ്രാർത്ഥന എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് അറിയാം. സോ ഐ'm ഹാപ്പി. ശ്യാമാംബരം ഫാമിലി, ശ്യാമാംബരം ഫാമിലി എല്ലാവർക്കും വരാൻ പറ്റിയില്ല. പക്ഷേ എന്നെക്കാളും എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന എൻ്റെ മാരേജിന് അവരാണ്. അപ്പോൾ അവർ ഇന്നലെ തന്നെ ഹൽദിക്ക് തന്നെ ഉണ്ടായിരുന്നു. ഹൽദി വളരെ ചെറിയ ഫംഗ്ഷനായിരുന്നു, വെരി ക്ലോസ് ടു മൈ ഹാർട്ട് പേഴ്സൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അഫ്കോഴ്സ് ശ്യാമാംബരം, പിന്നെ ഇൻഡസ്ട്രിയിൽ എനിക്ക് അധികം ഫ്രണ്ട്സ് ഇല്ല, കുറച്ച് പേരേ ഉള്ളൂ. അതിൽ ചിലർക്ക് വരാൻ പറ്റി, ചിലർ ഷൂട്ടിങ്ങൊക്കെ കാരണം വരാൻ പറ്റിയില്ല. അത്രയേ ഉള്ളൂ. ഉണ്ടായിരുന്നു, അവരിപ്പോൾ വരും. അതെ, എല്ലാവരും ഉണ്ടാവും. ഓക്കെ. അറേഞ്ച് മാരേജാണ്. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു. ഞങ്ങള് കുഞ്ഞിലായിട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. പിന്നെ വലുതായപ്പോ വീട്ടിൽ നിന്ന് ഇങ്ങനെ ആലോചിച്ചു, അങ്ങനെ നടന്നു. അല്ല, നടക്കാൻ പോടു. ദൃശ്യം തൊട്ടുള്ള ഫിലിമുകളുടെ എഡിറ്റിംഗ് ഞാൻ കോമൻ ട്വൽത്ത് മാൻ. പിന്നെ റാം വരാൻ പോകുന്നു നേരിൽ എഡിറ്ററാണ്. അതുകൊണ്ടോ അല്ല, ഇനി കുറച്ച് ഓപ്പർച്യൂണിറ്റി കൂടുതൽ കിട്ടുമല്ലോ. ബേസിക്കലി ആക്ട്രസ് ആണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമയിലെ അവസരങ്ങൾ. ഇതുകൊണ്ടെന്നല്ലേ പ്രേക്ഷകരാണെന്ന് പറയാം. ശ്യാമാംബരം എങ്ങനെ പോകുന്നു? ശ്യാമാംബരം ദൈവാനുഗ്രഹിച്ച് വളരെ മനോഹരമായിട്ട് പോകുന്നു. ശ്യാമാംബരത്തിന് പ്രഷറോടും എല്ലാവരോടും എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും പ്രാർത്ഥിക്കണം, അനുഗ്രഹിക്കണം. പിന്നെ
ഇത് ഒരു ചെറിയ ചടങ്ങായിട്ടാണ് നമ്മളെ, അല്ലാതെ നിങ്ങളെല്ലാവരും അധികം നിങ്ങളോടാണ്, നിങ്ങൾക്ക് കാണുന്ന വലിയ സെലിബ്രിറ്റി മാരേജ് ഒന്നും അല്ല കേട്ടോ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചടങ്ങ് മാത്രമാണ്. അതിലെ ക്യാരക്ടറിന്റെ പേര് എന്താണ്? ശ്യാമാംബരം. ഹാപ്പി മാരേജ് ലൈഫ്. ഓ താങ്ക് യു സോ മച്ച്.